ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് അനന്യയുടെ ഒരു തിരിച്ചുവരവാണ്. അത് ഗംഭീരമാകുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് സുമിത്ര അവിടെ ചിത്രയോട് പറയുക, അതെ, ഈ സീമ എനിക്ക് അവളുടെ വീടിൻ്റെ അടുത്തൊരു വീട് റെഡിയാക്കി തന്നു. അതുകൊണ്ട് തന്നെ എനിക്കിനി സന്തോഷമായിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം. അത് സുമിത്ര ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കണ്ട ചിത്ര, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും എപ്പോഴും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയല്ലായിരുന്നു. പിന്നെ എന്താ കുഴപ്പം? മോളെയും കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ പോയെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ചിത്ര എന്ന് പറഞ്ഞ് ചിത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ രഞ്ജിതയുടെ വീട്ടിലാണെങ്കിൽ രഞ്ജിതയ്ക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിക്കൂടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നടക്കുക. അപ്പോഴാണ് അരവിന്ദ് അവിടെ നിന്നും എന്തൊക്കെയോ ഇനി ജയിലിൽ പോയി കിടക്കണോ ആർക്കറിയാം എന്ന് പറഞ്ഞ് ഇങ്ങ് വരുമ്പോൾ രഞ്ജിത എന്തോ ആലോചിച്ച് നിൽക്കുന്നത്. എന്താവും ഇവിടെ ആലോചിച്ച് നിൽക്കുന്നത്? സുമിത്ര ഇനി ഇവിടെ വല്ലതും കേസും കൊടുത്ത് ജയിലിൽ പോകുന്ന കാര്യം വല്ലതും ആണോ? അങ്ങനെ വല്ലതും ജയിലിൽ പോകേണ്ട വന്ന ഞാനും കൂടെ ഇവളുടെ കൂടെ പോയി കിടന്ന് ഉണ്ട് തിന്നണ്ട വരുമല്ലോ ഭഗവാനെ. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്ന് ചോദിക്കും. നോക്കി ഇങ്ങ് വരുമ്പോഴേക്കും രഞ്ജിത് ചോദിക്കുന്നു, എന്താ മനുഷ്യ നിങ്ങൾ കൂടെ ആലോചിച്ചോണ്ട് അവിടെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ നിന്നെ പറ്റി ആലോചിച്ചതാ. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന് ഞാൻ ആലോചിച്ചതാ. ഒന്നുമല്ലേലും ഇത്രയും ഭംഗിയെ ഒരു രാക്ഷസിയുടെ ഉള്ളിൽ ഇത്രയും ഭംഗിയുണ്ടോ എന്ന് ചോദിക്കും. മനുഷ്യ അല്ല അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നീ ആലോചിച്ച് നിന്നതിനെ പറ്റിയേ ഞാൻ ആലോചിച്ചത് ഇവിടെ മനുഷ്യന്റെ തല പുകഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഇവിടെ ജയിലിൽ പോകേണ്ട വരുമോ പുറത്ത് നിൽക്കേണ്ട വരുമോ എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ആ നീ അത് തന്നെയാണോ ആലോചിച്ചേ? ഞാനും അത് തന്നെയാ രഞ്ജിത ആലോചിച്ചത്. നമ്മുടെ ഒരേ മനസ്സേ, നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകുന്ന കാര്യം ആലോചിച്ചു. ദേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് നേരല്ലേ? സുമിത്ര ഇനി വല്ലതും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടും? അതിനെ എങ്ങനെ നേരിടണമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. സുമിത്ര ആ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് ഇനിയും കാര്യങ്ങൾ ചോദിച്ചാ ആ വക്കീലുള്ള സത്യം എല്ലാം തുറന്നു പറയും. ഏഹ് അയാൾ പറയുമോ? പറയുക തന്നെ ചെയ്യും. അന്ന് രോഹിത്തേട്ടനും സുമിത്രയൊന്നും ഇനി ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഒറ്റ ധൈര്യത്തിന്റെ പുറത്താ നമ്മുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി അയാൾ നമുക്കൊരു വ്യാജ വിൽപത്രം ഉണ്ടാക്കി തന്നത്. അത് എവിടെയെന്ന് സുമിത്ര ചോദിച്ചിട്ട് പോലും അയാൾ പറഞ്ഞില്ല. ഇനി അയാളുടെ പേരും പറഞ്ഞ് സുമിത്ര കോടതിയിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെ ചതിക്കും. അയാൾ സുമിത്രയുടെ അടുത്ത സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മാപ്പ് സാക്ഷിയാകാൻ നോക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമ്മൾ പെടും, ജയിലിൽ പോകേണ്ടതായിട്ട് വരും. അയ്യോ നീ എന്നെ പറയുന്നേ! അപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗം മാത്രമേ ഇപ്പൊ എന്റെ കൺമുമ്പിൽ കാണുന്നുള്ളൂ. വക്കീല് പോകണം. ഏ നീ വക്കീലിനെ കൊല്ലാൻ തീരുമാനിച്ചോ? രഞ്ജിതേ, നീ ഇതിനു മുമ്പ് പല ചീറ്റിംഗ് പരിപാടിയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളെ കൊല്ലാനൊക്കെ അതിന് ഞാൻ കൂട്ടു നിൽക്കണോ? മനുഷ്യ കൊല്ലാനല്ല, വക്കീലിനെ ഇവിടെ നിന്നും മാറ്റണം. വക്കീൽ ഇവിടെ നിന്നും സുമിത്ര ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോണം. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ. വക്കീലില്ലെങ്കിൽ പിന്നെ ആ തണലും പിടിച്ച് സുമിത്ര ഇങ്ങോട്ട് കയറി വരില്ല. ആ കാര്യത്തിൽ പേടിക്കണ്ട. അതുകൊണ്ട് വക്കീലിനെ മാറ്റാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത് എന്ന് രഞ്ജിത പറയുന്നു. ആഹോ, ഇപ്പം തലയിൽ നല്ല ബുദ്ധിയുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ തല പോലെയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളിങ്ങനെ മണ്ടത്തലയും വെച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ആലോചിച്ച് നല്ല വഴി വല്ലതും കണ്ടെത്താനുണ്ടെങ്കിൽ കണ്ടെത്ത് എന്ന് തന്നെ പറഞ്ഞ് രഞ്ജിത കയറി പോകുമ്പോൾ അവിടെ അരവിന്ദ് പറയുകയാണ്, എന്റെ തലയിൽ ഒന്നും ഉദിക്കുന്നില്ല. എടാ സിംഹം, നിന്റെ തലയിൽ വല്ലതും ഉദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ മോളത്തെ സ്റ്റെയർകേസിന്റെ അറ്റത്തായിട്ട് ഒരു സിംഹത്തിന്റെ തല കുത്തി വെച്ചിട്ടുണ്ട്. അതിൽ തലോടിക്കൊണ്ട് അരവിന്ദ് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുമിത്രയുടെ അടുത്ത് പിന്നെ കാണിക്കുന്ന രംഗം, അവിടെ സുമിത്രയുടെ അടുത്തേക്ക് അവള് വരികയാണ്. പൂജ വരുന്നത് സങ്കടപ്പെട്ട് ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അപ്പൊ സുമിത്ര ചോദിക്കുന്നു, മോളെ എന്താ പറ്റിയത്? ഒന്നുമില്ലാമേ എന്ന് പറഞ്ഞ് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു, കരയുന്നു. മോളെ എന്തിനാ കരയുന്നേ? എന്താ പറ്റിയത്? എന്താ കാര്യം? മോളെ ആരെങ്കിലും വഴുക്ക് പറഞ്ഞോ? എന്താ പറ്റിയത്? അമ്മേ, ഞാൻ എൻ്റെ ജോലി ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ജോലിയെ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലീവ് പോലും എടുക്കാതെ എന്നും ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്നു. ഒത്തിരിയേറെ ഹാർഡ് വർക്കുകൾ തന്നാലും ആ ഹാർഡ് വർക്കുകളെല്ലാം ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്തു തീർത്തത്. എന്നാലും അവരെന്നതിനമ്മേ എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, ഓ അതാണോ കാര്യം? മോളെ അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ പോട്ടെ. മോൾ അതോർത്ത് വിഷമിക്കില്ലേ? ഞാൻ ഓർത്തു മോക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതിനേക്കാളും വലുതല്ലല്ലോ മോളെ ജോലി കാര്യങ്ങളൊന്നും. ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി കണ്ടെത്താം. എന്നാലും അയാൾ എന്നെ ചതിച്ചതാമേ, ആ മാനേജർ എന്ന് പറഞ്ഞ അയാള്.
എന്തൊക്കെയോ വ്യാജ എന്തൊക്കെയോ വ്യാജ ഫയലുകളും കാര്യങ്ങളും എല്ലാം തന്നെ എൻ്റെ ജോലികളുടെ ഇടയിൽ അയാൾ ചെയ്തിട്ട് അയാളാണ് ഇപ്പോൾ ഞാൻ കള്ളത്തരം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അയാളാണ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. മോളെ വിഷമിക്കാതിരിക്കുക, അയാൾക്ക് മോളെ ജോലിയിൽ നിന്ന് പുറത്തിറക്കാനല്ലേ പറ്റുള്ളൂ. അമ്മയുടെ മനസ്സിൽ നിന്നും മോളെ കളയാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് മോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഒരു ജോലിയല്ലേ, അത് പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടും. മോൾ അതൊന്നും ഓർത്ത് കരയണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ചിത്ര പറയാണ്, മോളെ മോള് വിഷമിക്കാതിരിക്കുക. ജോലി പോയാലും മോൾക്ക് മോളുടെ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരില്ലേന്ന്. അതോർത്തിട്ട് അല്ല ആന്റി, എന്നാലും എൻ്റെ ജോലി അത് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പോട്ടെ മോളെ, അവർക്ക് നിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ നിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും. എന്തൊക്കെ പോയാലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ളത് ഏത് സ്ത്രീക്കും കൺമുമ്പിൽ ഉണ്ടാവും. നിന്റെ അമ്മയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാവുന്നതല്ലേ, സുമിത്രേച്ചി എത്ര കാലമായി പല പ്രശ്നങ്ങളിൽ നിന്നും നേരിട്ട് ഒറ്റക്കാലിൽ തന്നെ നിന്ന് ജീവിതം പോരാടി നേടിയത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ മോളെ. എനിക്കറിയാം എനിക്കറിയാം എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ശരി, എന്തായാലും മോൾ വിഷമിച്ചിരിക്കാതെ വാ എഴുന്നേറ്റ് വാ, ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് പൂജയും കൂട്ടിക്കൊണ്ട് സുമിത്ര പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയുടെ വീടാണ്. അവിടെ അനന്യയുടെ അമ്മ അവളാണെങ്കിൽ ഫോൺ എടുത്ത് അനന്യയുമായിട്ട് സംസാരിക്കുന്നു. അനന്യെ, നീ എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്? നീയാണെങ്കിൽ ഒരു രാജ്യത്ത്, അനിരുദ്ധ ആണെങ്കിൽ വേറൊരു രാജ്യത്ത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുമില്ല പറയുന്നുമില്ല. ഇവിടെ നിങ്ങളുടെ മകളാണെങ്കിൽ ഇവിടെയും. അവള് നിന്റെ സ്വഭാവമൊന്നും അല്ല, നിന്നെക്കാളും വഴക്കായിട്ട് വരിക. ഞാൻ പറഞ്ഞാൽ ഒരു ശകലം പോലും അനുസരിക്കത്തില്ല, കാരണം അമ്മയെ പോലെ ആകില്ലല്ലോ അമ്മൂമ്മ. അതുകൊണ്ട് എൻ്റെ അടുത്ത് അവൾ ഒരു അനുസരണയും കാണിക്കുന്നില്ല. അവൾ മൊത്തത്തിൽ ഇവിടെ തകിടം മറിക്കുക. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വാ. അമ്മേ, ഞാൻ എൻ്റെ മോളുടെ കാര്യം അന്വേഷിക്കത്തില്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് അനന്യയുടെ ആ പഴയ സൗണ്ട് കേൾക്കുകയാണ്. അപ്പം അവിടെ അനന്യയുടെ അമ്മ പറയുക, എടി എന്നാൽ ഇവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ. മോളെ നീ ഇവിടെ നിർത്തിയാൽ വീണ്ടും പ്രശ്നമാണ് ഉണ്ടാകുക. ആ അനിരുദ്ധ എന്ന് പറയുന്നവൻ എപ്പോഴാ ഇവിടെ കയറി വരുന്നതെന്ന് അറിയില്ല. അവനാണെങ്കിൽ ഇവിടെ കയറുമെന്ന് മോളെ വിളിച്ചു കഴിഞ്ഞാൽ മോൾ അവൻ്റെ കൂടെ അങ്ങ് പോകും. നിനക്കറിയാലോ, നിന്നേക്കാൾ കൂടുതൽ സ്നേഹം മോക്ക് അവനോടാണ്. അതുകൊണ്ട് തന്നെ നീ മോളെ കൊണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ അത് ചെയ്യ്. പിന്നെ അനിരുദ്ധ നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ലമ്മേ, എന്നെ ആരും വിളിക്കാറൊന്നുമില്ല. എന്നാ നീ അങ്ങോട്ട് വിളിക്കാനായിട്ട് പോണ്ട. അവരെ പോലെയുള്ള ഒരുത്തൻ്റെ ആയിട്ട് ബന്ധം നിനക്ക് ചേരുന്നതേ അല്ല. അവനെ അങ്ങ് മറന്നു കളഞ്ഞാലേ, അവനെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നീ നോക്കു മോളെ. മോളെ, ഹലോ, എന്താമ്മേ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ കേട്ടോ? ആ കേൾക്കുന്നുണ്ടമ്മേ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം. അടുത്ത ആഴ്ച അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സത്യമാണോ മോളെ, നീ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ വരാമേ, ഒരാഴ്ചത്തെ ലീവുണ്ട്, അതവിടെ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ അനന്യ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയം അവിടുന്ന് നേരെ മോളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നു. മോളോട് ചോദിക്കുന്നു, സ്വര മോളെ. മോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മോളെ, അമ്മമ്മയെ ഒന്ന് നോക്കിയേ എന്നിട്ട് നോക്കുന്നില്ല. മോക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാം, മോക്ക് നല്ല സന്തോഷമുള്ള കാര്യം, ഇങ്ങോട്ട് നോക്ക്. അതേ, മോളുടെ അമ്മ വരുന്നുണ്ടെന്ന്. ഏ, സത്യമാണോ? അതേ, അമ്മമ്മ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ല മോളെ, സത്യമായിട്ട് മോളുടെ അമ്മ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. സത്യമാണോ? എൻ്റെ അമ്മ വരുമോ? സത്യമായിട്ട് മോളുടെ അമ്മ മോളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നുണ്ട്. അയ്യോ ചിന്നു, ദേ ഇത് കേട്ടോ, എൻ്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നുണ്ടെന്ന് എന്ന് പാവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കൊച്ചു വളരെയേറെ സന്തോഷത്തിലാണ്. ഈ സമയത്ത് അവർ മനസ്സിൽ പറയുന്നു, എത്രയും പെട്ടെന്ന് അവൾ വന്ന് ഇതിനെയൊന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അനിരുദ്ധ് അവൻ കുഞ്ഞിനെയും കൊണ്ട് പോകും. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനെ അവൻ ഇനി കാണാൻ പോലും കിട്ടത്തില്ലാത്ത രീതിയിൽ എൻ്റെ മോളുടെ കൈകളിലായിരിക്കണം എന്ന് തന്നെ അവരവിടെ തീരുമാനിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് സുമിത്രയുടെ അവിടെ ഹാളിലേക്ക് വരികയാണ് പൂജയും കൂട്ടിക്കൊണ്ട്. അപ്പം ദീപുവിനെ വിളിക്കുന്നു. ദീപു, ദീപു അവിടെ വരിക. ഇരിക്കു ദീപു. എന്താ ചേച്ചി, എന്താ പറയാനുള്ളത്? ചിത്ര, എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കറിയില്ല. അത് ചേച്ചിയോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ പോരെ. എടാ ദീപു, നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനിവിടെ നിന്ന് മാറി താമസിക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഞാനും പൂജമോളും കൂടെയും കൂടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. എനിക്ക് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നേരെ അല്ല, ഹോസ്പിറ്റലിൽ വെച്ച് നേരത്തെ ഉണ്ടായിരുന്ന സീമി ഇന്ന് ഇവിടെ വന്നായിരുന്നു. അവളുടെ കെയർ ഓഫിൽ ഒരു വീട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പു ഇങ്ങോട്ട് വരികയാണ്. അപ്പു അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. അപ്പോൾ ദീപു ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാ ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് മാറുന്നത്? ഇവിടെ എന്തെങ്കിലും അസൗകര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ദീപു. എനിക്കിപ്പം മറ്റൊരു വീട്ടിലേക്ക് മാറണം എന്നൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാകില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അപ്പു പറയണം, അല്ല
അപ്പച്ചി ഇപ്പൊ ഇങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇവിടെ നിന്നാ പോരെ, അപ്പച്ചി ഇവിടെ നിൽക്കുന്നതാ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അയ്യോ മോനെ, അതും കൊണ്ടല്ല, ഇവിടെ ഒരു കുറവോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടല്ല. എപ്പോ വേണേലും നിങ്ങൾക്ക് കാണാലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂജ പറയണം, അതെ പോട്ടെ, എപ്പോ വേണേലും കാണാലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അവിടെ സുമിത്ര പൂജയുടെ നേരെ നോക്കി അപ്പുവിന്റെ നേരെ നോക്കുമ്പോൾ കാര്യം സുമിത്രയ്ക്ക് മനസ്സിലാകുക തന്നെ ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം അപ്പു പറയുന്നു, അതും കൊണ്ടല്ല, ഒരു വാടക വീടല്ലേ, വാടക വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ കൊള്ളാമെന്ന് അറിയണമല്ലോ. അതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ ദോഷങ്ങൾ ഉണ്ടാകുന്ന വീട് അല്ലാത്ത വീട് കിടന്നു കഴിഞ്ഞാൽ ഗതി പിടിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലോ. അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ അപ്പുവിൻ്റെ നേരെ എല്ലാവരും നോക്കിച്ചിരിക്കുകയാണ്. അല്ല, നിങ്ങളല്ലേ എല്ലാവരും എൻ്റെ നേരെ നോക്കിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ അതിപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ താമസിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, മോനെ അതുകൊണ്ടല്ല, എനിക്ക് ചെയ്തു തീർക്കാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ പോകുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ അത് ചെയ്തു തീർക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് എന്ന് തന്നെ സുമിത്ര അവിടെ ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന ആ ഒരു സമയത്ത് ദീപു പറയുന്നു, ചേച്ചിയുടെ ഇഷ്ടം അതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കാനായിട്ട് നിൽക്കുന്നില്ല എന്ന്. ആ സമയം പൂജ അപ്പൊ സുമിത്ര പറയുന്നു, എനിക്ക് പിന്നെ മോക്കൊരു ജോലിയും കണ്ടെത്തണം ഉടനെ തന്നെ എന്ന്. അപ്പൊ അപ്പു ചോദിക്കുന്നു, അതിന് ഇപ്പോൾ ഉള്ള ജോലിക്ക് എന്താ അപ്പച്ചി കുഴപ്പം? ഇപ്പൊ നല്ലൊരു ജോലിയല്ല അവൾക്ക് ഉള്ളത്. അപ്പം ചിത്ര ചോദിക്കണം, എടാ അപ്പം നിന്നോട് പൂജ പറഞ്ഞില്ലേ ജോലി പോയ കാര്യം? പൂജയുടെ ജോലി പോയെന്ന്. ഇല്ല പൂജ, നിന്റെ ജോലി പോയോ? അതെ പോയിട്ട. എന്നിട്ടെന്താ നീ അത് എന്നോട് പറയാത്തേ? നീ എന്താ എന്നോട് ആ ജോലിക്കാരെ ജോലി പോയ കാര്യത്തെ പറ്റി ഒന്നും മിണ്ടാഞ്ഞേ? നീ എല്ലാ കാര്യവും എന്നോട് പറയുന്നതല്ലേ. അപ്പോ ഏട്ടാ, ഒരു ജോലി കിട്ടിയ കാര്യം പറയാം, പക്ഷെ ഒരു ജോലി പോയ കാര്യം അങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? എല്ലാവരെയും പോലെ ആണോ പൂജ ഞാനും എന്ന് ചോദിക്കുമ്പോൾ, അപ്പോ ഏട്ടാ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നും അപ്പു പിണങ്ങി അങ്ങ് പോവുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.